നടൻ ശ്രീനാഥ് ഭാസിയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും. ഓൺലൈൻ ചാനൽ അവതാരകയെ അപമാനിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നിർമ്മാതാക്കളുടെ തീരുമാനം. കേസിൽ ഒരു തരത്തിലും ഇടപെടില്ല എന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. സുധിഷ ധർമ്മൻ ചേരുന്നുണ്ട്. സുധിഷ, ഓൺലൈൻ ചാനൽ അവതാരകയെ അപമാനിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വരുന്ന ഈ നടപടി അത് എത്ര നാളത്തേക്കാണെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നുണ്ടോ? എത്ര നാളത്തേക്കാണ് അല്ലെങ്കിൽ എത്ര സമയത്തേക്കാണ് ഈ ഒരു വിലക്ക് എന്നുള്ള കാര്യം പ്രദേശ വ്യക്തമാക്കിയിട്ടില്ല. അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടില്ല. പകരം കുറച്ച് കാലത്തേക്ക് ശ്രീനാഥ് ഭാസിയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ശ്രീനാഥ് ഭാസി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സിനിമകളുടെ അഭിനയം പൂർത്തിയാക്കാം. ഒപ്പം ഒരു സിനിമയിലാണ് ഇപ്പോൾ ശ്രീനാഥ് ഭാസി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സിനിമയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാം. മറ്റൊന്ന്, മറ്റ് നാല് സിനിമകളുടെ ഡബ്ബിംഗ് പ്രവൃത്തികൾ കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അതിൽ കൂടി ആ ഡബ്ബിങ്ങുകൾ കൂടി പൂർത്തിയാക്കുന്നതിനുള്ള അവസരം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകും. അത്തരത്തിൽ നിലവിൽ ഏതൊക്കെ സിനിമകളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സിനിമകൾ പൂർത്തിയാക്കുന്നത് വരെയുള്ള കാലയളവിൽ സിനിമകൾ പ്രവർത്തിക്കാം. പക്ഷേ അതിനുശേഷം കുറച്ച് കാലത്തേക്ക് പുതിയ സിനിമകൾ ഒന്നും തന്നെ ശ്രീനാഥ് ഭാസിക്ക് കൊടുക്കണ്ട എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിനുശേഷം മാത്രമേ സിനിമയിലേക്ക് ശ്രീനാഥ് ഭാസിക്ക് അഭിനയിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ പുതിയ സിനിമകൾ എപ്പോൾ തൊട്ട് വേണം എന്നുള്ള കാര്യത്തിൽ ഇനി ഒരുപക്ഷെ അടുത്ത യോഗത്തിൽ അടക്കമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. ഈ ഓൺലൈൻ മോശമുണ്ട് എന്നുള്ള കാര്യം ശ്രീനാഥ് ഭാസി സമ്മതിച്ചിട്ടുണ്ട്, അതിന് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. നടൻ ശ്രീനാഥ് ഭാസിയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും. ഓൺലൈൻ ചാനൽ അവതാരകയെ അപമാനിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നിർമ്മാതാക്കളുടെ തീരുമാനം. കേസിൽ ഒരു തരത്തിലും ഇടപെടില്ല എന്നും നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുകയാണ്. എത്ര കാലത്തേക്കാണ് ഈ നടപടിയെന്നതും വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും പുതിയ സിനിമകൾ ശ്രീനാഥ് ഭാസിയെ തേടി എത്തില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. സുധിഷാധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്.